back to my channel. ഇന്ന് പുളിയിഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് ആദ്യം തന്നെ ശർക്കര വേണം, അത് പാനിയാക്കി എടുക്കണം. പിന്നെ ഇഞ്ചി അത് ചെറുതായി അരിഞ്ഞ് എടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്, അതും ചെറുതായി അരിയണം. പിന്നെ വേണ്ടത് പുളിയാണ്, അത് കുതിർത്ത് അതിൻ്റെ പൾപ്പ് എടുത്ത് വെക്കണം. പിന്നെ തേങ്ങ ചെറുതായി അരിഞ്ഞത്. പിന്നെ കറിവേപ്പില, കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലും എന്തെങ്കിലും വേണോ ഉണ്ടാക്കാം. അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ആദ്യം തന്നെ ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രൈ ചെയ്യാൻ ടൈം എടുക്കുക. അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറി വരണം. അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ കൊത്തു കൂടി ഇട്ട് കൊടുക്കാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ നിറായി, ഇഞ്ചിയിലെ വെള്ളമെല്ലാം പോയി, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ പൾപ്പ് അതും കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായി ഇളക്കി ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക. ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മതി. ഇനി അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ശർക്കര പാനി ചേർത്തതിന് ശേഷം വീണ്ടും ലൂസായിട്ട് ഉണ്ടാവും മിക്സ്ചറ്. അപ്പോൾ വീണ്ടും അതേപോലെ കുറുക്കിയെടുക്കണം. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ്സ് കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി കിട്ടും. കുറുകി കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം പുളിയിഞ്ചി റെഡിയായി. ഇനി താളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നമുക്ക് താളിച്ച് പുളിയിഞ്ചി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.